പരിശുദ്ധമായ ഖുഹാനു ഷെരീഫ് തെറ്റുകൂടാതെ ഓതുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന തജവീതിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എം എസ് വോയിസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ചു മുമ്പ് നാം അപ്ലോഡ് ചെയ്ത തഫ്ഹൈമു റാ റാ ഇൻ്റെ തഫ്ഹീമ് തർക്കീക്ക് എന്ന് പറയുന്ന ആ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ കുറച്ച് ഭാഗം കൂടി പറയേണ്ടതുണ്ട് അഥവാ രണ്ട് അക്ഷരങ്ങൾക്കാണ് തഫ്ഹീമും തർക്കീക്കും ഉള്ളത് രണ്ട് അക്ഷരങ്ങൾക്കാണ് തഫ്ഹീമും തർക്കിക്കും ഉള്ളത് അതിൽ അതിലൊരക്ഷരം മാത്രമേ നമ്മൾ ചർച്ച ചെയ്തുണ്ടായിരുന്നുള്ളൂ റോ റോ ഇനെ കുറിച്ചിട്ട് അല്ലേ റോ ഇൻ്റെ തഫ്ഹീമും തർക്കിക്കും നമ്മൾ വളരെ ഭംഗിയായി അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മളൊക്കെ ചർച്ച ചെയ്തു പഠിച്ചു എപ്പോഴും പെട്ടെന്ന് നമുക്ക് ഓത്തിൽ ശരിയായി വരാത്ത തെറ്റ് സംഭവിക്കുന്ന ഒന്നാണ് റോ ഇൻ്റെ തഫ്ഹീമും തർക്കിക്കും നന്നായി നമ്മളതിൻ്റെ തിയറി എഴുതി പഠിച്ച് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം അപ്പം തർക്കീഖും തഫീമും പഠിക്കുന്ന ആളുകൾ അതൊന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക ആ പോയിന്റുകൾ അതിന്റെ ഉദാഹരണങ്ങളും എന്നിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ പലവട്ടം ആവർത്തിച്ച് നോക്കുക ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ നോട്ട് എടുത്ത് നോക്കുക അപ്പോൾ ക്ലിയർ ആവും ഖുറാൻ വളരെ നല്ല രീതിയിൽ ഓദൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മഹാനായ അലിയു അബി തൊലിബുറി അള്ളാ വന്നു പരിശുദ്ധമായ ഖുർആാൻ ഖുർആന ഖുർആാന എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ അലിയും ഖറമുള്ള തങ്ങൾ പറഞ്ഞത് ഖുർആൻ തജ്ബീന്ദിന്റെ നിയമം അനുസരിച്ച് തെറ്റുകൂടാതെ എന്നാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ ഓത്തുകാരെയാണ് ഖുർആാൻ ശപിച്ചിരിക്കുന്നത് എന്ന് ഹദീസുകളുണ്ട് ആയതുകൊണ്ട് തന്നെ നാമൊക്കെ ഖുർആാനിന് അങ്ങേറ്റവും സ്നേഹിക്കുന്നവരാണ് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുന്നവരാണ് തെറ്റുകൂടാതെ ഓതാൻ നാഥ് നമുക്കൊക്കെ തൊഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വലിയ ശൈലി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല പക്ഷേ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അത് നമുക്ക് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതി പഠിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഹത്തമുൽ ഖുർആാൻ മദിലിസ് എം എസ് വോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അലഹമദില്ല നടന്നു വരുന്നുണ്ട് ദിവസവും രാവിലെ ഒരു പേജ് ഖുർആൻ ഓതി ഒരു ഹാഫിൾ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ കിറാത്ത് കേട്ട് ആ ഓത്ത് ശരിയാക്കി ഇങ്ങനെ പോകുന്ന ഒരു മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നും രാവിലെ ഇപ്പോൾ അഞ്ചേ അമ്പതിനാണ് നടക്കുന്നത് സുഭയും കുറെ ഇങ്ങോട്ട് പോകുന്ന കാരണം കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റാ ഇൻ്റെ തഫ്ഖീമും ചർച്ച ചെയ്തു അതുപോലെ തഫ്ഹീമും തർക്കിക്കും എന്ന നിയമമുള്ള വേറൊരു അക്ഷരം കൂടിയുണ്ട് ആ അക്ഷരം ഏതാണ് അതാണ് ലാം ലാമ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വരുന്ന ലാമിന് തഫ്ഹീമ് തർക്കില്ല ഒരൊറ്റ ഇസ്മിൽ വരുന്ന ലാമിന് മാത്രമാണ് ഒരൊറ്റ പദത്തിൽ വരുന്ന ലാമിന് മാത്രമാണ് തഫ്ഹീമും തർക്കിക്കുമുള്ളൂ ഖുർആാൻ ഒരുപാട് ലാമുകൾ കാണും ആ ലാമിനൊന്നും തഫ്ഹീമും തർക്കിക്കുമില്ല പിന്നെ ഏതിന് മാത്രമാണ് അള്ളാഹു എന്നുള്ള ആ ഇസ്മ് അസ്മാൽ ഹുസ്നയിൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് അള്ളാഹ് എന്നാണല്ലോ അള്ളാഹു എന്നുള്ള ആ ഇസ്മിലെ ലാമ് അള്ളാഹു എന്നെഴുതുമ്പോൾ ഒരു ലാമുണ്ടല്ലോ അള്ളാഹു എന്ന എഴുതുന്നതിലുള്ള ലാമിനാണ് തഫ്ഖീമും തർക്കീക്കും ഉണ്ടാവുക തഫ്ഹീം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തർക്കീക്ക് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റായിൻ്റെ തർക്കീക്ക് പോലെയല്ല ലാമിൻ്റെ തർക്കീക്ക് ശബ്ദത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാകും ചുരുക്കത്തിൽ തഫ്ഹീമ് എന്ന് പറഞ്ഞാൽ കനപ്പിച്ച് ഗൗരവത്തിൽ വായ നിറച്ച് ശബ്ദം നിറച്ചു കൊണ്ട് ഉച്ചരിക്കുന്നതിനാണ് തഫ്ഖീം എന്ന് പറയുക തർക്കീക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദം ലഘൂകരിച്ച് കനപ്പിച്ച് ഉച്ചരിക്കുന്നതിനാണ് കനം കുറച്ച് ഉച്ചരിക്കുന്നതിനാണ് ലഘൂകരിച്ച് ഉച്ചരിക്കുന്നതിനാണ് എന്ന് പറയാം നമ്മൾ മുമ്പത്തെ ആ ക്ലാസ്സിൽ ശരിക്കും പഠിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് ലാമിൻ്റെ തഫ്ഫീമും തർക്കിക്കുമ്പോൾ എങ്ങനെയാണ് പലപ്പോഴും പലവരും ഏറെക്കുറ ആളുകൾക്ക് അറിയാം എന്നിരുന്നാലും കുറച്ച് ആളുകളൊക്കെ തെറ്റിച്ചു പോകുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഖുറാനോതുമോ സംഭവിക്കുന്നൊരു പ്രശ്നമാണ് ലാമിൻ്റെ തഫ്ഫീമും തർക്കിക്കും ലാമിൻ്റെ തഫ്ഫീം തർക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് റായിൻ്റെ തഫ്ഹീമും തർക്കീക്കും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ലാമിൻ്റെ തഫ്ഫീമും തർക്കിക്കും എങ്ങനെയാണ് നമുക്ക് നോക്കാം ഉദാഹരണത്തിലൂടെ നമുക്കിവിടെ ചർച്ച ചെയ്യാം ഒന്ന് നോക്കൂട്ടോ അവിടെ ലാമിൻ്റെ തഫ്ഹീമും തർക്കീക്കുമാണ് നമ്മൾ പഠിക്കുന്നത് ലാമിൻ്റെ തഫ്ഫീമും തർക്കിക്കും പഠിക്കാൻ വളരെ എളുപ്പമാണ് ആകെ ഒരു ഇസ്മിൽ മാത്രമാണ് തഫ്ഹീമും തർക്കിക്കും ലാമിൽ ഉള്ളത് ഏതാണ് ആ ഇസ്മ് ആ ഇസ്മാണ് അള്ളാഹു എന്ന് പറയുന്ന അസ്മാവിൻ ഹുസിനയിലൊക്കെയുള്ള അള്ളാഹു എന്നുണ്ടാവണം നമ്മളെപ്പോഴും പറയാറുള്ള അള്ളാഹു അള്ളാഹു എന്ന് പറയുന്ന പദം ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് ഈ അള്ളാഹു എന്നതിൽ ലാമു ലാമുണ്ട് ഇതിനെ ജലാലത്തിന്റെ ഇസ്മു എന്നാണ് പറയുക ജലാലത്തിന്റെ ഇസ്മിലെ ലാമിന് മാത്രമാണ് തഫ്ഖീമും തർക്കീക്കും ഉള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ജലാലത്തിന്റെ ഇസ്മു അള്ളാഹു എന്ന് പറയുന്നതിൽ തുടക്കത്തിൽ വരുന്ന ലാം ഈ ലാമിനെയാണ് നമ്മൾ തഫ്ഖീമും തർക്കീക്കും ചെയ്യേണ്ടത് എപ്പോഴാണ് ലാമിന് തഫ്ഖീമും തർക്കീക്കും ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് അള്ളാഹു എന്നുള്ള ആ ഇസ്മിലെ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരം ആ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് നോക്കണം ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്തഹ് കസർ അപ്പൊ അള്ളാഹു എന്നുള്ള ഇസ്മിലെ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫഹോ ആണെങ്കിൽ ചെയ്യണം അല്ലാഹു എന്ന് പറഞ്ഞാണ് അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ഈ ലാമ് ഇതാണ് ലാമ്ട് ഈ ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് ഇവിടെ ഫത്തഹാണ് മുമ്പുള്ള അക്ഷരത്തിന് ആണെങ്കിൽ മുമ്പുള്ള അക്ഷരത്തിന് ആണെങ്കിൽ അള്ളാഹു എന്നുള്ള ആ ലാമിനെ എന്ത് ചെയ്യണം തർക്കീക്ക് ചെയ്യണം അപ്പൊ വളരെ സിമ്പിളാണ് അള്ളാഹു എന്നുള്ള ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് ഫതഹോ നൊമ്മോ ആണെങ്കിൽ എന്ത് ചെയ്യണം ഫത്തഹോ നൊമ്മോ ആണെങ്കിൽ എന്ത് ചെയ്യണം തഫീം ചെയ്യണം ആണെങ്കിൽ തർക്കീക്ക് ചെയ്യണം അപ്പം ഇനി ഉദാഹരണങ്ങളിലേക്ക് നോക്കുക അവിടെ ഇവിടെ നോക്കിയേ അള്ളാഹു എന്നുള്ള ഇസ്മിതാണ് ഇത് എന്ത് വായിക്കാം അള്ളാഹു എന്നുള്ള ഇസ്മു ഇതാണ് ഈ ഇസ്മിൽ ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് ഹർക്കത്തുള്ള അക്ഷരം നോക്കണം മുമ്പുള്ള അക്ഷരം അലിഫാണ് അലിഫിന് അർക്കത്തില്ല അപ്പൊ അത് പരിഗണിക്കൂല അതിന്റെ മുമ്പുള്ള അക്ഷരം മീമാണ് മീമിന് ഹർക്കത്തിന്റെ കെസർ ആണ് അപ്പൊ ഖസറിന് ശേഷം എന്ത് വന്നു അള്ളാഹ് എന്നുള്ള ഇസ്മു വന്നു അപ്പൊ അവിടെ ബിസ്മി ബിസ്മിഅല്ലാഹി എന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്താണ് പറയേണ്ടത് ബിസ്മില്ലാഹി പലപ്പോഴും നമ്മൾ അങ്ങനെ ഓദിപ്പോണ്ടെങ്കിൽ അവിടുത്തെ നിയമം എന്താണ് അള്ളാഹു അള്ളാഹ് അള്ളാഹു എന്നുള്ള ബിസ്മില്ലാഹി എന്നതിലത്തെ നിയമം എന്താണ് അവിടെ തർക്കീക്കാണ് കാരണം ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഖസർ ആയതുകൊണ്ട് ഖസറിന് ശേഷം അള്ളാഹു എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമ് വന്നു കഴിഞ്ഞാൽ തർക്കീക്ക് ചെയ്യണം ഇവിടെ നോക്കിയാൽ അടുത്ത ഉദാഹരണം അൽഹംദു ലില്ലാഹി അൽഹംദു ലില്ലാഹി എന്നതിലെ ഈ ഇവിടെയാണ് അള്ളാഹ് എന്നുള്ള ഇസ്മു എടുക്കുന്നത് ഈ രണ്ടാമത്തെ കേട്ട ലില്ലാഹി എന്നുള്ള ലി അതാണ് അള്ളാഹ എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ മുമ്പുള്ള അക്ഷരം ലിയാണ് അൽ ലിൻ ലാമിൻ എന്താണ് ഖസറാണ് അവിടെ ഖസറിന് ശേഷം അള്ളാഹ് എന്നുള്ള ഇസ്മു വന്നു ഖസറിന് ശേഷം അള്ളാഹ എന്നുള്ള ഇസ്മു വന്നാൽ ഇനി ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ മതി ഖസറിന് ശേഷം അള്ളാഹ എന്നുള്ള ഇസ്മു വന്നാൽ തെർക്കിക്ക് ചെയ്യണം ഓക്കെ ഖസറിന് ശേഷം അപ്പൊ അൽഹു ലില്ലാഹി ലി ലാഹി അള്ളാഹ എന്നുള്ള ലാമിന്റെ മുമ്പ് ലാമിന് മുമ്പ് ഖസ്ർ വന്നോണ്ട് ലി ലാഹി എന്ന് പറഞ്ഞു ഇനി ഇപ്പുറത്ത് നോക്കിയേ ഇന്ദി എന്തല്ലായി എന്നതില് അള്ളാ ഏതാണ് ഇത് എവിടെ കേടുക്കുന്നുണ്ട് അല്ലെ അള്ളാ അതിന് മുമ്പുള്ള അക്ഷരം ദാലാണ് ദാലിന് എന്താണ് ഫത്തഹാണ് ഫു ശേഷം അള്ളഹ വന്നു ശേഷം അള്ളാഹ വന്നു നമുക്ക് പറയാം അഥവാ അള്ളാ അഹു എന്നുള്ള ആ ജലാലത്തിന്റെ ഇസ്മിലെ ലാമ് അല്ലെ ലാമിൻ്റെ മുമ്പ് ഫത്തഹായി ഫത്തു ശേഷം ആ അള്ളാഹു എന്നുള്ള പദം വന്നാൽ എന്ത് നമ്മൾ ഉച്ചരിക്കണം ചെയ്ത് ഉച്ചരിക്കണം അഥവാ അവിടെ ഒരു നിയമം ഉണ്ട് കേട്ടാ നമ്മൾ ഇഹ്ഫാഗ് എന്ന് എന്ന് ബിസ്മില്ലാഹി പറയാൻ പറയാൻ അൽഹംദു അൽഹംദു എങ്ങനെ പറയാ നമുക്ക് െ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നം ഉണ്ടാവും അപ്പൊ അന്നാകു എന്നുള്ള ഇസ്വിന്റെ മുമ്പ് ഉള്ള അക്ഷരത്തിന് ഫത്തഹായി അല്ലെങ്കിൽ ഫത്തഹിന് ശേഷം എന്നുള്ള ഇസ്മു വന്നു എങ്കിൽ ഇവിടെ നോക്കിയേ ഇവിടെന്താണ് ഇവിടെ എങ്ങനെ അള്ളാഹ എന്നുള്ള മുമ്പ് അലിഫാണ് അലിഫിനെ പരിഗണിക്കണ്ട അതിന് ഫത്തും ഒന്നും ഇല്ലാത്തതായിരുന്നു അതിന് മുമ്പുള്ളത് അക്ഷര ഏതാണ് ലാമാണ് അല്ലെ കുലി എന്ന് പറഞ്ഞിടത്ത് ലാമാണ് ആ ലാമിന് എന്താണ് കസറാണ് അപ്പൊ ഖസർനേഷ്മാര് വന്നു അള്ള വന്നു കസർനേഷം അള്ളാഹു എന്നുള്ള പദം വരുമ്പോ അള്ളാഹു എന്നുള്ള ലാമിനെന്ത് ചെയ്യണം തർക്കീക്ക് ചെയ്യണം അപ്പൊ ഈ ഉദാഹരണത്തിൽ മൂന്നെണ്ണം തർക്കീക്കാണ് ഇതൊക്കെ എന്താണ് തർക്കിക്കാണ് ഇത് തഫീമാണ് അല്ലേ ഇന്താഹി ഇനി ഇവിടെ നോക്കിയാണ് ഇവിടെ ഒരു ഉണ്ട് നമ്മൾ മുമ്പ് പഠിച്ച നിയമം അന്വിന് ശേഷം റാവ് വന്നു എന്താ നിയമം മുമ്പ് പഠിച്ചൊന്നും ഓർത്തോക്കണം നമുക്ക് ഇൻഷാല്ല ഇനി ഒരു ഖുറാന്റെ ഒരു ക്ലാസ് ഞാൻ ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മള് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു അരപ്പേജ് കുറാൻ ഓത എന്നിട്ട് ഓരോ ആയത്തിലെ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞൊന്ന് ചർച്ച ചെയ്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ ഞങ്ങൾക്ക് അള്ളാഹുദൂഫിക്ക് അവിടെ മുഹമ്മദ് റസൂല്ലാന്റെ നിയമങ്ങൾ ആലിച്ചു നോക്കിട്ട ഇവിടെ എന്താണ് റസൂലുല്ലാഹ് എന്നതിൻ്റെ കണക്ക് അള്ളാഹ് റസൂലുല്ലാ എന്നതിനുള്ള അള്ളാഹു എന്നുള്ള ഇസ്മുണ്ട് ഈ ഇസ്മിനെ മുമ്പുള്ള അക്ഷര ലാമാണ് ലാമിന് എന്താണ് വൊമാണ് അപ്പൊ വൊമ്മിന് ശേഷം അള്ളാഹു ഇസ്മു വന്നു ഇസ്മു വന്നു അല്ലേ അപ്പൊ എന്ത് ചെയ്യണം അതിന്

ഫതഹിന്റെയോ ലോമിന്റെയോ ശേഷം അള്ളാഹു എന്നുള്ള ഇസ്മു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തഫ് ചെയ്യണം കസറിന്റെ ശേഷമാണ് അള്ളാഹ് എന്നുള്ള ഇസ്മു വന്നാൽ തർക്കീക്ക് ചെയ്യണം അള്ളാഹ് എന്നുള്ള ഇസ്മിലെ എവിടെയാണ് ഈ തഫീമും തർക്കിക്കും ആമലാണോ ആമലല്ല പിന്നെ അള്ളാഹു എന്ന് പറയുന്നതിലെ ലാമ് ആ ലാമിലാണ് ജലാലത്തിന്റെ ഇസ്മിലെ ലാമിലാണ് എന്ത് വരുന്നത് തഫ്ഫീമും തർക്കിയിക്കും അപ്പൊ തഫീമും തർക്കിക്കും ആകെ രണ്ട് അക്ഷരങ്ങൾക്കാണുള്ളത് ഒന്ന് റാ മറ്റൊന്ന് ലാമിനാണ് ലാ ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാബ് വളരെ സിമ്പിളാണ് തഫ്ഹീമ് പോലെയല്ല ഫത്തഹ് വന്ന് അതിനുശേഷം അള്ളാഹുനുള്ള ഇസ്മോന്നാൽ തഫ്ഖീം ചെയ്യണം കെസറിന് ശേഷം അള്ളാഹുന്നുള്ള ഇസ്മോന്നാൽ തർക്കിക്ക് ചെയ്യണം ഇത്ര ഇതിൽ പഠിക്കാനുണ്ട് അവിടെ വേറെ നിയമം ഉണ്ട് കേട്ടോ ഇന്നലാഹിന്റെ അവിടെ നോക്കിയാൽ അള്ളാഹ എന്നുള്ള ഇസ്മിന്റെ മുമ്പുള്ള അക്ഷരം ന്യൂനാണ് ന്യൂനി എന്ത് വന്നു ഫത്തഹാണ് ഫത്തു ശേഷം അള്ളാഹു എന്നുള്ള ഇസ്മു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞത് തഫ്രീം ചെയ്യണം ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും അള്ളാഹു സുബാനു താല നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് തെറ്റുകൂടാതെ ഓതാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇൻഷാല്ലാ ഇനി ഇദ്ഹാമിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും ഇത്ഗാമ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ഹാമിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം അത് മൂന്ന് തരം ഇദ്ഹാമുണ്ട് അതിൽ മൂന്ന് ക്ലാസ് ആയിക്കൊണ്ട് നമുക്ക് ഇദാമിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാല് നമുക്ക് ഖുർആാനുമായി മുന്നോട്ട് പോകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളിലൊക്കെ ദുബായിൽ ഉണ്ടാകണം മജ്ലിസ് വോയിസിൽ മറ്റൊരു ചാനലാണ് ഖത്തമുൽ ഖുർആാൻ മജ്ലിസ് എന്നുള്ളത് എന്നു രാവിലെ ഒരു പേജ് ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെ ഖത്തമ് തീർക്കുന്ന ഒരു പരിപാടിയാണ് അലഹദില്ല ഇപ്പൊ ഞങ്ങൾ പതിനാലാമത്തെ ജുസയിലാണുള്ളത് ഇൻഷാള്ളാക്ക് പൂർത്തിയാക്കാൻ നിങ്ങൾ ദ്വാ ചെയ്യണം കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മിനിങ്ങൾ എം എസ് വോയിസ് എന്ന നമ്മുടെ ഈ ചാനൽ അതുപോലെ തന്നെ ഹത്തമുൽ ഖുർആൻ മജ്ലിസി എം എസ് വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആാൻ്റെ മാത്രം ക്ലാസുകൾ നടക്കുന്ന മറ്റൊരു ചാനൽ ഈ രണ്ട് ചാനലുണ്ട് നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക അത് എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കൺ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഖുസിക്കു ഇദ്വാ അസ്സലാമലൈക്കും വാർമത്തു അല്ലാതി